നമസ്കാരം തിയേറ്ററുകളിലെ പുകവലിക്കെതിരായ പരസ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനു വേണ്ടി സന്നദ്ധ സംഘടനയാണ് ഒരുക്കിയത് പരസ്യത്തിലെ ഡയലോഗ് കേട്ടാൽ ആളുകൾ പുകവലി നിർത്തണം എന്നായിരുന്നു നിർമ്മാതാവിന്റെ നിബന്ധന ഇതോട് മനസ്സിലേക്ക് ചെയ്യേണ്ടതിന്റെ കൃത്യമായ സൂചന കടന്നു കയറി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് സിനിമാ തിയേറ്ററുകളിൽ മലയാളിയെ ചിന്തിപ്പിച്ച പരസ്യം അവിടെ ആരംഭിച്ചു ഈ വെറുപ്പിക്കുന്ന ശബ്ദം എന്റേതാണെന്ന് പറയാനും ഗോപന് മടിയുണ്ടായില്ല ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനും മലയാളം വിഭാഗം മേധാവിയും ഒട്ടേറെ പരസ്യ ചിത്രങ്ങൾക്കു ശബ്ദം നൽകിയ കലാകാരനുമായ ഗോപൻ എന്ന ഗോപിനാഥൻ നായർ കഴിഞ്ഞ ദിവസം അന്തരിച്ചത് പഴയ തലമുറയ്ക്ക് ആകാശവാണിയിലെ വാർത്തകളിലൂടെ ഗോപനെ അറിയാം ദേശീയ സംഭവങ്ങൾ മുതൽ പ്രാദേശിക പ്രശ്നങ്ങൾ വരെ ഈ ശബ്ദത്തിലൂടെ ടി എത്തുന്നതിനു മുൻപ് മലയാളി അറിഞ്ഞു നെഹ്റുവിന്റെ മരണം മുതൽ രാജീവ് ഗാന്ധിയുടെ മരണം വരെ വേറിട്ട ടോണിൽ വീടുകളിലെത്തിച്ച ആകാശവാണി അവതാരകൻ എന്നാൽ ന്യൂജൻ തലമുറയ്ക്ക് ശ്വാസകോശത്തിന്റെ പ്രവർത്തനമാണ് ഗോപനെ പരിചിതനാക്കിയത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഉപേക്ഷിച്ചവനാണ് ഞാൻ ഇങ്ങനെ പരസ്യത്തിനു പിന്നിലെ സത്യം ഗോപൻ തന്നെ പറഞ്ഞു പ്രേക്ഷകരിലേക്ക് പറയുന്നത് എന്തും അതിന്റെ വികാരം ഉൾക്കൊണ്ടവതരിപ്പിച്ച ആളാണ് ഗോപൻ അതുതന്നെയാണ് പുകവലി പരസ്യവും ശ്രദ്ധേയമാകാൻ കാരണം സിനിമാ നടൻ സുരാജ് വെഞ്ഞാറമൂടാണ് പുകവലി ശബ്ദത്തിനു പിന്നിൽ ഗോപനാണെന്ന നഗ്നസത്യം ലോകത്തെ വിളിച്ചറിയിച്ചത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങാൻ ഡൽഹിയിലെത്തിയ സുരാജ് ഗോപനെ കൈയ്യോടെ പിടികൂടി അതുപോട്ടെ ഇതൊക്കെ പറയുന്ന ഗോപൻ പുകവലിക്കുമോ അതിഭീകരമായി വലിച്ചിരുന്നു ചെറുപ്പത്തിൽ ഒന്നാന്തരം പുകവലിക്കാരനായിരുന്നു എഴുപതുകളിൽ ഹൃദയത്തിനു നേരിയ പ്രശ്നം നേരിട്ടതോടെ നിർത്തി പരസ്യത്തിനു ശബ്ദം നൽകുന്നതിനും വർഷങ്ങൾ മുൻപേ താൻ പുകവലി നിർത്തിയെന്ന് ഗോപൻ പറയുന്നു പക്ഷേ സുരാജ് സമ്മതിക്കില്ല സാറിന്റെ ചുണ്ട് കണ്ടാൽ അറിയില്ലേ ഇപ്പോഴും നല്ല വലിയാണെന്ന് സുരാജ് കളിയാക്കും ഈ പരസ്യത്തിലെ വ്യക്തിയെ കണ്ടെത്തിയത് മനോരമ മുമ്പൊരിക്കൽ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിലായിരുന്നു ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനും മലയാളം വിഭാഗം മേധാവിയും ഒട്ടേറെ പരസ്യ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകിയ കലാകാരനുമാണ് ഗോപൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഡൽഹി ആകാശവാണി മലയാള വിഭാഗത്തിൽ ജോലി ചെയ്തു ഡൽഹി ആകാശവാണിയിലെ മലയാള വിഭാഗത്തിൽ നിന്നെത്തുന്ന വാർത്താ ബുള്ളറ്റിനുകളിലൂടെയാണ് ഒരു കാലത്ത് മലയാളികൾ ലോകത്തിന്റെ സ്പന്ദനം അറിഞ്ഞത് ആകാശവാണി ഡൽഹി വാർത്തകൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വായിക്കുന്ന ആളുടെ പേര് മലയാളികൾ ൂരിപ്പിച്ചിരുന്നു ശബ്ദത്തിലും ശൈലിയിലുമുള്ള വൈവിധ്യത്തിലൂടെ കേൾവിക്കാരന്റെ കാതുകളിൽ സ്വന്തം ഇടമുറപ്പിച്ച വാർത്ത അവതാരകൻ ഭാര്യ രാധ മകൻ പ്രമോദ് അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഡൽഹിയിലായിരുന്നു താമസം തിരുവനന്തപുരം സ്വദേശിയായിരുന്നു ഗോപിനാഥൻ നായർ തിരുവനന്തപുരത്തെ റോസ് കോട്ട് എന്ന പ്രശസ്തമായ കുടുംബത്തിലായിരുന്നു ജനനം സി വി രാമൻപിള്ളയുടെ പേരമകളുടെ മകനാണ് അടൂർ ഭാസിയും ഇ വി കൃഷ്ണപിള്ളയും ഉറ്റ ബന്ധുക്കൾ എം എ പഠിച്ചിറങ്ങിയപ്പോൾ ചരിത്രാധ്യാപകനാകാനായിരുന്നു മോഹം അന്ന് സർദാർ കെ എം പണിക്കർ കാശ്മീർ സർവകലാശാല വൈസ് ചാൻസലറാണ് അദ്ദേഹം പറഞ്ഞതു പ്രകാരം ഡൽഹിയിലേക്ക് വണ്ടി കയറി പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് മൈസൂരു സർവകലാശാലയിലേക്ക് മാറ്റമായി നാട്ടിലേക്കുടാൻ മടങ്ങാൻ വയ്യ തൽക്കാലത്തേക്ക് ഡൽഹിയിൽ നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം എന്ന ഇടതുപക്ഷ പ്രസിദ്ധീകരണത്തിൽ ജോലിക്ക് പോയി തുടങ്ങി അപ്പോഴാണ് ഡൽഹി ആകാശവാണിയിൽ അവതാരകൻ തസ്തികയിലേക്ക് ആളെ വിളിക്കുന്നത് ജോലി ലഭിച്ചു ശമ്പളം മുന്നൂറ് രൂപ ആദ്യ വാർത്ത വായിക്കുമ്പോൾ പ്രായം ഇരുപത്തിയൊന്ന് ഇക്കാലത്ത് അടൂർ ഭാസിയും ആകാശവാണി ജോലി തേടി ഗോപനൊപ്പം ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ പ്രതിഫലത്തിൽ അടൂർഭാസിക്ക് സിനിമയിൽ അവസരം ലഭിച്ചതിനാൽ അദ്ദേഹം ആ വഴി പോയി അങ്ങനെ ഗോപൻ ആകാശവാണിയിൽ തുടർന്നു മലയാളികൾക്ക് സുപരിചിതനായി